അന്താരാഷ്ട്ര നിയമങ്ങളെയെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ഇസ്രായേൽ ഗസയിൽ നടത്തുന്ന നരനായാട്ടിൽ ഓരോ മണിക്കൂറിലും രണ്ടമ്മമാർ വീതം കൊല്ലപ്പെടുന്നതായി യു എൻ റിപ്പോർട്ട് വ്യക്തമാക്കി. അമ്മമാരുടെ മരണത്തോടെ അനാഥരായി പോകുന്ന കുഞ്ഞുങ്ങളെ കാത്തിരിക്കുന്ന മാനസികാഘാതത്തെക്കുറിച്ച് ഐക്യരാഷ്ട്രസഭയുടെ വനിതാ ഏജൻസി എക്സിക്യൂട്ടീവ് ഡയറക്ടർ സീമ ബാഹുസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. 2023 ഒക്ടോബർ 7 ഇസ്രായേൽ ഗസയിൽ യുദ്ധം തുടങ്ങിയത് മുതൽ ഇതുവരെ 24,620 ഫലസ്തീനികളാണ് കൊല്ലപ്പെട്ടത്. ഇതിൽ 16,000 പേർ സ്ത്രീകളും കുട്ടികളുമാണ്. ഈ കണക്കുകൾ ഉദ്ധരിച്ചാണ് ഓരോ മണിക്കൂറിലും രണ്ടമ്മമാർ കൊല്ലപ്പെടുന്നുവെന്ന നിഗമനത്തിൽ ഐക്യരാഷ്ട്രസഭ ചെന്നെത്തിയത്. യുദ്ധാനന്തരം ഗസയിലെ 85% ഫലസ്തീനികളും ആഭ്യന്തരമായി കുടിയിറക്കപ്പെട്ടവരായി. യുദ്ധത്തിന്റെയും ആഭ്യന്തര സംഘർഷത്തിന്റെയും ഏറ്റവും വലിയ ഇരകൾ സ്ത്രീകളും കുട്ടികളുമാണെന്നും അവർക്ക് ഒരൽപ്പം സമാധാനം നൽകുകയാണ് തങ്ങളുടെ കടമയെന്നും സീമ ബാഹുസ് പറഞ്ഞു. അവരെ നമ്മൾ പരാജയത്തിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ്. ഗസ യുദ്ധത്തിന്റെ 100 ദിവസത്തെ കണക്കെടുപ്പിൽ ഫലസ്തീൻ ജനതയിൽ ഇസ്രായേൽ ഏൽപ്പിച്ച മുറിവുകളുടെ ആഘാതം തലമുറകളോളം നമ്മെ എല്ലാവരെയും വേട്ടയാടുമെന്നും അവർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതേസമയം ഗസയിൽ ഇസ്രായേൽ മനഃപൂർവ്വം യുദ്ധക്കുറ്റം നടത്തുന്നതിന് തെളിവില്ല എന്നായിരുന്നു US ഉന്നത ഉദ്യോഗസ്ഥൻ ജോൺ കിർബി അറിയിച്ചത്. ഗസ കൂട്ടക്കുരുതിയിൽ ഇസ്രായേലിനെതിരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ റിപ്പോർട്ടിനു പിന്നാലെ ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം നടത്തണമെന്ന് മെക്സിക്കോ, ചിലി രാജ്യങ്ങളുടെ ആവശ്യത്തോട് പ്രതികരിക്കവെയായിരുന്നു ജോൺ കിർബിയുടെ ഈ വാദം. ഗസയിൽ ഇസ്രായേൽ അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങൾ പാലിക്കുന്നുണ്ടെന്ന നിഗമനത്തിലെത്താൻ സാധിച്ചിട്ടില്ലെന്ന് കോടതി രേഖകൾ ഉദ്ധരിച്ചുകൊണ്ട് UK നിയമവിദഗ്ധരും ചൂണ്ടിക്കാട്ടിയിരുന്നു.